ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും ഇന്നിവിടെ ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദോഷപരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉത്തമ ഫലം സൃഷ്ടിക്കാൻ എന്താണ് ആവശ്യം, എന്തുകൊണ്ടാണ് ഉത്തമ ഫലം സൃഷ്ടിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉത്തമ ഫലം സൃഷ്ടിക്കാത്തത്? ഏത് പൂജകൾക്കും അതിൻ്റെതായിട്ടുള്ള ഫലങ്ങളുണ്ട്. ഒന്ന്, ചെയ്യുന്ന ആചാര്യനും ചെയ്യപ്പെടുന്നതായിട്ടുള്ള പ്രശകനും അല്ലെങ്കിൽ ആളും തത്തുല്യ മനസ്സോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ ഒരു പൂജയാണേലും കർമ്മമാണേലും ഒരു കുരുതിയാണേലും മറ്റു കാര്യങ്ങളാണേലും വിജയിക്കുകയുള്ളൂ. അല്ലാതെ ഒരു ക്ഷേത്രത്തിൽ പോവുക, അല്ലെ ഒരു പൂജാരിയെ കാണുക, അല്ലെ ഒരു ജ്യോത്സ്യനെ കാണുക, ഇവരെ കൊണ്ടൊരു കുരുതി നടത്തി, ഇവരെ കൊണ്ടൊരു പുഷ്പാഞ്ജലി നടത്തി, അല്ലെങ്കിൽ ഒരു പൂർണ്ണ പുഷ്പാഞ്ജലി നടത്തി, ഒരുപാട് പുഷ്പാഞ്ജലികളുണ്ട്. പൂർണ്ണ പുഷ്പാഞ്ജലി എന്നൊക്കെ ക്ഷേത്രത്തിൽ നടത്തുന്ന ആയിട്ടുള്ള വിശേഷ സംഭവങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേ എങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ ആചാര്യൻ്റെ മനസ്സും ദേവനോട് തത്തുല്യമായിട്ട് നിൽക്കണം. ചെയ്യിപ്പിക്കുന്ന ആളിൻ്റെ മനസ്സും ദേവനോട് തത്തുല്യമായിട്ട് നിന്നെങ്കിൽ മാത്രം, ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ചെന്നിട്ട് അമ്പലത്തിൽ ചെന്ന് രസീത് എഴുതി കൈ കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു പോരുകയാണ്. അവരുടെ ഒരു പുഷ്പാഞ്ജലി നമ്മൾ നടത്തുകയാണെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നടത്തുന്നത്. പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഒരു രക്തപുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ ആ രക്തപുഷ്പാഞ്ജലി കേരളത്തിൽ എവിടെയാണെങ്കിലും ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അതിൻ്റെ കൺസെപ്റ്റ് മാറുന്നു എന്നേ ഉള്ളൂ. ഒരു പുഷ്പാഞ്ജലി നടത്തുന്നത് ചിലപ്പം സ്വയംവരത്തിനായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം നടക്കാനായിരിക്കാം. ഒരു പുഷ്പാഞ്ജലി നടത്തുന്നത് കടം മാറാനായിരിക്കാം. ഒരു പുഷ്പാഞ്ജലി നടത്തുന്നത് പുതിയൊരു സംരംഭം തുടങ്ങാനായിരിക്കാം. ഒരു പുഷ്പാഞ്ജലി നടത്തുന്നത് വിജയിക്കാനായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഒരു പുഷ്പാഞ്ജലി. ഒരു പുഷ്പാഞ്ജലി കൊണ്ട് പല കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേങ്കിൽ അത് കാര്യസാധ്യം മനസ്സിൽ ചിന്തിക്കണം. ഇന്ന കാര്യം എനിക്ക് സാധിച്ചു തരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചിലപ്പോൾ ഒരു പുഷ്പാഞ്ജലി നടത്തിയ ഉടനെ പ്രയോജനം ഉണ്ടാണോന്നില്ല, അല്ലെങ്കിൽ ഒരു കുരുതി നടത്തിയ ഉടനെ പ്രയോജനം ഉണ്ടാണോന്നില്ല, അല്ലെങ്കിൽ ഒരു കുരുതി പുഷ്പാഞ്ജലി നടത്തിയ ഉടനെ പ്രയോജനം ഉണ്ടാണോന്നില്ല, അല്ലെങ്കിൽ ഒരു അർച്ചന നടത്തിയ ഉടനെ പ്രയോജനം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഭഗവാനെ വിളിച്ചോണ്ടേയിരിക്കണം. അപ്പം ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം അതുപോലുള്ള ഗ്രഹപ്പഴ സന്ധിയോ അല്ലെങ്കിൽ ഗ്രഹപ്പഴ കാലമോ അതുപോലുള്ള ദോഷ സമയവോ ആയിരിക്കും നമുക്ക് ആ ഒരു ഘട്ടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഈശ്വരനെ അതുപോലെ നമ്മൾ എന്താ പറയുക, മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ, ഭഗവാനെ ആണെങ്കിലും ഭഗവതി ആണെങ്കിലും മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അവർ തരേണ്ടത് തന്നിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. സത്യമേ ഏവ ജയതേ എന്ന് പറഞ്ഞ പോലെ, സത്യം ജയിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ, സത്യസന്ധമായിട്ട് പെരുമാറുന്ന ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, പുറമേ വലിയ സത്യസന്ധരായിരിക്കും, വാതോരം സംസാരിക്കും, അവിടെ പോവുക, അമ്പലത്തിൽ പോവുക, ഈ അമ്പലത്തിൽ പോവുക, മറ്റമ്പലത്തിൽ പോവുക, അമ്പലത്തിലേ പോവൂ, ഭഗവാനെ 24 മണിക്കൂറും വിളിച്ചോണ്ടിരിക്കുന്നതായിട്ടുള്ള, പക്ഷേ ഭഗവാൻ മനസ്സിൽ കാണത്തില്ല, രാമനും കാണത്തില്ല, കൃഷ്ണനും കാണത്തില്ല മനസ്സിൽ. അവരുടെ മനസ്സിൽ മൊത്തം ഒന്നീ സ്വർണം വേണം, അല്ലെങ്കിൽ പൈസ വേണം, അല്ലെങ്കിൽ ധനം വേണം, വലിയ വീട് വേണം, വലിയ കാശ് വേണം, ഇതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ ഉദ്ദേശിച്ച് നടക്കുന്നവർക്ക് ഈശ്വരൻ ആയുഷ്കാലം വരെ ഒന്നും കൊടുക്കത്തില്ല. കാരണം ഭഗവാനെ അറിഞ്ഞെങ്കിൽ, ഭഗവാനോട് അറിഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഭഗവാന് ഏതെങ്കിലും എന്താ നമ്മൾ പറയത്തില്ലേ, ഒരു വലിയ സ്വപ്നങ്ങൾ കണ്ടെങ്കിലേ ചെറിയ സ്വപ്നങ്ങൾ ബലമാകത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് എത്ര വേണമെങ്കിലും വലിയ സ്വപ്നങ്ങൾ കാണാം. അപ്പം ഈ ദോഷങ്ങളുടെ പരിഹാരം അത് ചെയ്യുമ്പോൾ ഒത്തൊത്ത് നിന്നെങ്കിൽ മാത്രമേ ആ പരിഹാരത്തിനൊരു ഫലം ഉണ്ടാകത്തുള്ളൂ. നമ്മളൊരു ഭാഗവതം വായിച്ചാൽ ലയിച്ചു വായിക്കണം, ഒരു നാമം ജപിക്കണം. നാമജപത്തിന് ഈ കലിയുഗത്തിൽ അത്യന്തം പവറുള്ള സാധനമാണ്. പ്രപഞ്ചശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നാമജപം എന്ന് പറയുന്നത്. വെറും രാമാന്ന് ജപിച്ചാൽ തന്നെ അത് ഉൾക്കൊണ്ട് മനസ്സിലിരുത്തി രാമൻ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയ കമലത്തിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണം എങ്കിൽ മാത്രമേ
ആ രാമനെ വിളിച്ചു കഴിഞ്ഞാൽ ആ രാമൻ കേൾക്കുകയുള്ളൂ, ആ രാമൻ്റെതായിട്ടുള്ള ചൈതന്യം നമ്മളിൽ ഉണ്ടാവുകയുള്ളൂ, ആ രാമനുമായിട്ട് നമുക്ക് അടുക്കാൻ പറ്റുള്ളൂ, അല്ലെ കൃഷ്ണനുമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, ദേവിയുമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് വരണമെങ്കിൽ ആ ഒരു ഈശ്വരാധീനം, ആ ഒരു ഈശ്വരാധീനം നിങ്ങളിലാണ്. ഒരു ജ്യോത്സ്യനിലല്ല, ഒരു തന്ത്രിയിലല്ല, ഒരു മേൽശാന്തിയിലല്ല ഇരിക്കുന്നത്, നിങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ നിങ്ങളുടെ പ്രാർത്ഥനയിൽ മുഴുകിയെങ്കിൽ മാത്രമേ ചെല്ലു പറഞ്ഞ വലിയ മഹാസുദർശന ഹോമം നടത്തി, എൻ്റെ വീട്ടിൽ വലിയൊരു കുരുതി നടത്തി, എൻ്റെ വീട്ടിൽ ശൂലിനി നടത്തി, എൻ്റെ വീട്ടിൽ അഘോര ഹോമം നടത്തി, എൻ്റെ വീട്ടിൽ പ്രത്യങ്കരി ഹോമം നടത്തി, എൻ്റെ വീട്ടിൽ അങ്ങനെ പല രീതിയിൽ ഹോമങ്ങൾ വെച്ചാൽ സപ്തകോടി മഹാമന്ത്രം, ഇഷ്ടംപോലെ മന്ത്രങ്ങളല്ലേ കിടക്കുക, ഇഷ്ടംപോലെ യന്ത്രങ്ങളല്ലേ കിടക്കുക. ഇതൊക്കെ ഉണ്ടായിട്ടും നമുക്ക് ഫലം ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് അല്ലെ, നിങ്ങളുടേതായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷയം, അല്ലെങ്കിൽ ചെയ്യുന്ന ആളിനിത് അറിയാൻ വയ്യാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം അത് അതേ രീതിയിൽ ഭഗവൻ തൃപ്പാദങ്ങളിൽ അല്ലെങ്കിൽ ഭഗവാനിലെ ഭഗവൻ ചൈതന്യത്തിൽ സമർപ്പിക്കുന്നില്ല എന്ന് വേണം നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ ലയിച്ച് ഭഗവാനിൽ ലയിച്ച് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളാണ് എങ്കിൽ ആ കർമ്മം വിജയിച്ചിരിക്കും, സത്യമായിരിക്കും, സത്യസന്ധമായിരിക്കും, ഈശ്വരാധീനമുള്ളതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.